ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കൊറിയൻ സ്കിൻ കെയറിൽ വരുന്ന ഒരു ഫേസ് പാക്ക് ആണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൊറിയൻ സ്കിൻ കെയറിൽ കാണാൻ പറ്റും വീഡിയോസ് അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടൊരു ലൈറ്റനിങ് കിട്ടാനും വൈറ്റനിങ് കിട്ടാനും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് സ്കിൻ കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിപ്പൊടി ആട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരി വെള്ളത്തിൽ കുതിർത്തിയിട്ട് അത് അരച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള പച്ചരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാൻ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഹണിയാണ്. ഞാനപ്പോൾ ഇവിടെ ഹണി എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാക്ക് നമ്മുടെ സ്കിൻ നല്ല ലൈറ്റനാക്കാനും നല്ല സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഇപ്പോൾ സൺടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. കൊറിയക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അവരുടെ ഫേസ് പാക്കിൽ വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസ് പൗഡർ ആട്ടോ. അത് മെയിനായിട്ട് നമ്മുടെ സ്കിൻ ആൻറ്റി ഏജിങ്ങിനൊക്കെ വളരെ നല്ലതാണ് റൈസ് പൗഡർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ആഴ്ചയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടും, അതുപോലെ തന്നെ ലൈറ്റനിങ്ങൊക്കെ കിട്ടും. അപ്പം ഞാൻ കയ്യിലും കൂടി കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഉണ്ടായത് ഒരു കയ്യിൽ അപ്ലൈ ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ട് അതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് റൗണ്ടിൽ മസാജ് ചെയ്തിട്ടാണ് പാക്ക് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫേസിലെ പാക്ക് എടുക്കുമ്പോഴും നമ്മൾ റൗണ്ടിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം പാക്ക് റിമൂവ് ചെയ്യാൻ. കാരണം ഇതൊരു സ്ക്രബിങ് എഫക്റ്റും കൂടിയുള്ള ഒരു പാക്കാണ്. തരിതരിയായിട്ടുള്ള നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് ഒരു സ്ക്രബിങ് എഫക്റ്റും കൂടി നമുക്ക് തരുന്നുണ്ട്. ക്കിയിട്ടുണ്ട് പാക്കൊക്കെ എടുത്തു. നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ പാക്ക് എടുക്കാനായിട്ട്. കാരണം ഇതൊരു പാക്കും അതുപോലെ തന്നെ സ്ക്രബിങ്ങും കൂടി കൂടിയതാണ്. അപ്പം അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് വേണം പാക്ക് റിമൂവ് ചെയ്യാൻ. നിങ്ങൾ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.